ജി എസ് ടി വിവാദത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. ജി എസ് ടി നഷ്ടപരിഹാരം വൈകുന്നു എന്നത് സി പി എമ്മിന്റെ ക്യാപ്സ്യൂളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നികുതി പിരിച്ചെടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടത് മറയ്ക്കാനാണ് അനാവശ്യവാദങ്ങൾ നിരത്തുന്നതെന്നും സതീശൻ. യു ഡി എഫ് രാപകൽ സമരത്തിന്റെ സമാപനത്തിലാണ് വിമർശനം. 13 ജില്ലകളിലെ രാപകൽ സമരം സമാപിച്ചു. ഒരു കൺഫ്യൂഷനും വേണ്ട. നിയമസഭയിൽ പ്രതിപക്ഷം വ്യക്തമായി പറഞ്ഞ കാര്യമാണ്, അതായത് സി പി എം ക്യാപ്സൂൾ ഇടയ്ക്കിടയ്ക്ക് അയ്യോ ഞങ്ങൾ എല്ലാ ഡോക്യുമെന്റും കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടിയല്ലോ, ഇനി 750 കിട്ടാനുള്ളെന്ന് പറഞ്ഞു. അപ്പൊ ബാലഗോപാലും മറച്ചു വെച്ചതെന്താ, ഐ ജി എസ് ടി പൂളിൽ നിന്ന് കിട്ടേണ്ട 5 കൊല്ലം കിട്ടേണ്ട 25,000 കോടി രൂപയുടെ ഡോക്യുമെന്റ് കൊടുത്തോ? കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഇതേ ചൊല്ലിയുള്ള വിവാദം ഇപ്പോൾ തുടരുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. എന്താണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയങ്ങൾ? കിരൺ, ഈ നികുതി വർധനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരായ പ്രത്യക്ഷ സമരത്തിന് സജ്ജരാകാൻ യു ഡി എഫിന്റെ എല്ലാ പ്രവർത്തകരോടും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അല്പസമയം മുമ്പ് ഈ രാപകൽ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഇടത് സർക്കാരിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് നടത്തിയത്. അതായത് മുഖ്യമന്ത്രിയെ പേടിച്ച് ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 1000 പേരുടെ അകമ്പടിയിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. എന്തിനാണ് ഇത്തരത്തിലൊരു ദൂർത്ത്? അദ്ദേഹത്തിന് പേടിയാണെങ്കിൽ അദ്ദേഹമാണ് വീട്ടിലിരിക്കേണ്ടത് എന്ന തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കടന്നാക്രമിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ ഈ സമാപന സമ്മേളനത്തിൽ സംസാരിച്ചത്. അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എല്ലാ കാലത്തും പിണറായി വിജയൻ ആയിരിക്കില്ല കേരളത്തിൽ ഭരിക്കുന്നത് എന്ന കാര്യം പോലീസ് ഓർക്കണം എന്നും അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകി. എന്തായാലും ഇന്നത്തെ ഈ രാപകൽ സമരം സമാപിച്ചുവെങ്കിലും പ്രത്യക്ഷ സമരത്തിന്, അതായത് വ്യാപകമായ സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നതിനുള്ള കൂടിയാലോചനകളാണ് യു ഡി എഫിൽ നടക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്നുവണ്ണമാണ് ഈ രാപകൽ സമരം നടന്നത് എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നത്. നമുക്കറിയാം 1 മാർച്ച് മുതൽ വീണ്ടും നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. സഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലും സഭയ്ക്ക് പുറത്ത് യു ഡി എഫിന്റെ മറ്റ് പോഷക സംഘടനകളുടെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിലും ശക്തമായ സമരപരിപാടികൾ ആഹ്വാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് യു ഡി എഫിന്റെ രാപകൽ സമരം ഇപ്പോൾ സമാപിച്ചിരിക്കുന്നത്. ഡാൻ, ഈ പ്രധാനമായും ഐ ജി എസ് ടിയുടെ വിഷയത്തിൽ ആണോ? ഐ ജി എസ് ടിയിൽ കേരളം കണക്ക് കൊടുത്തിട്ടില്ല എന്ന് ഇന്നലെ നിർമ്മലാ സീതാരാമൻ പറഞ്ഞ വിഷയത്തിൽ ആ വിഷയം തന്നെയല്ലേ പ്രധാനമായും ഉന്നയിക്കുന്നത്? ജി എസ് ടി കുടിശ്ശേക്ക് അപ്പുറത്തേക്ക്. തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് വ്യത്യസ്തമായ പ്രതികരണങ്ങൾ നമുക്കറിയാം. നിർമ്മലാ സീതാരാമൻ ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയ്ക്ക് പുറമെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും പിന്നീട് അല്ലാതെയും അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ അടിസ്ഥാനരഹിതമായ ചോദ്യമാണ് എൻ കെ പ്രേമചന്ദ്രൻ എം പി ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അല്പസമയത്തിനകം നാടകീയമായി തന്നെ എൻ കെ പ്രേമചന്ദ്രൻ ഈ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകി. അദ്ദേഹം അതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് താൻ ഉന്നയിച്ചത് അന്തർ സംസ്ഥാന ജി എസ് ടി അഥവാ ഐ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അത്തരം പോളിൽ നിന്ന് കേരളത്തിന് ലഭിക്കാനുള്ള കോടിക്കണക്കിന് രൂപ കുടിശ്ശികയായി കിടക്കുന്നു, അതിന്റെ കാരണം എന്താണ് എന്നാണ് താൻ ഉന്നയിച്ചത്. മറിച്ചുള്ള വാദങ്ങൾ, അത് തെറ്റായ ധാരണകൾ പരത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ അതിനുള്ള മറുപടി അത് ഇതുവരെ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം ആ ചോദ്യത്തിനും വ്യക്തമായ മറുപടി തന്നെ നൽകിയേക്കും. എന്തായാലും ഇന്ന് വൈകിട്ടോടെയേ ധനമന്ത്രി തലസ്ഥാനത്ത് തിരികെ എത്തുള്ളൂ എന്നാണ് വിവരം. അതിനുശേഷമായിരിക്കും എൻ കെ പ്രേമചന്ദ്രൻ ഉൾപ്പെടെ പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വെക്കുന്ന ആക്ഷേപങ്ങൾക്ക് എന്ത് തരത്തിലുള്ള മറുപടിയാകും സർക്കാർ തരിക എന്ന് അറിയാൻ കഴിയും. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പോകുന്ന റൂട്ടിലുള്ളവർ വീട്ടിൽ അടച്ചിരിക്കേണ്ട അവസ്ഥയാണെന്ന് പ്രതിപക്ഷ നേതാവ്. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, ജനാധിപത്യ കേരളമാണ്. പിണറായി സർക്കാരിന്റെ വികൃതമായ മുഖമാണെന്നും സതീശൻ വിമർശിച്ചു. രാപകൽ സമരത്തിന്റെ സമാപനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷം.